ഹായ്, ഞാൻ ദീപ. അപ്പം ഇത് നമ്മുടെ ഈസ്റ്ററിൻ്റെ വ്ളോഗാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വ്ളോഗ് ചെയ്യേണ്ട എന്നാണ് കരുതിയിരുന്നത്. കാരണം ദുഃഖവെള്ളിയാഴ്ച ആയപ്പോൾ തന്നെ ഞാൻ ഫുള്ളി കൊളാപ്സ്ഡായി. ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ വേദനയ്ക്കുള്ള. അപ്പോൾ അതിനൊരു സൈഡ് ഇഫക്റ്റ് പോലെ വന്നൊരു ശ്വാസം മുട്ടൽ പോലെ വന്നുകൊണ്ടാണ് ഞാൻ മരുന്ന് നിർത്തിയത്. അപ്പം മരുന്ന് നിർത്തിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ശ്വാസം മുട്ടൽ മാറി, പക്ഷേ വേദന അതിൻ്റെ ഇരട്ടിക്ക് അങ്ങ് തിരിച്ചു വന്നു. അപ്പം ഞാൻ ദുഃഖവെള്ളിയാഴ്ചയോടെ അന്ന് രാവിലെ സത്യം പറഞ്ഞ് അങ്ങ് കിടപ്പായി പോയെന്ന് വേണം പറയാൻ. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്കൊന്നും തന്നെ ചെയ്യാനുള്ള ആരോഗ്യമില്ലായിരുന്നു. പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ആ മരുന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ മരുന്ന് റീസ്റ്റാർട്ട് ചെയ്ത് എന്താ ഫുൾ ടൈം ഉറക്കുക, നമ്മളിങ്ങനെ മയങ്ങി മയങ്ങി കിടക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഞാൻ ഈസ്റ്ററിൻ്റെ അന്ന് ഏതാണ്ട് 10 മണിയായപ്പോഴാണ് എണീറ്റത്. അപ്പോൾ ഞാൻ എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേരം ഉള്ള ഫോട്ടോസ് എല്ലാം വെച്ച് ചെയ്തൊരു ഫോട്ടോ സ്റ്റോറിയാണ് ഈ കാണുന്നത്. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ഞാനൊരു 6 മണിക്ക് അലാറം വെച്ചെങ്കിലും മരുന്നിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ 10 മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ എണീറ്റത്. വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ 10 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് എന്താ പ്ലാനെല്ലാം തെറ്റിപ്പോയി എന്ന് വേണം പറയാൻ. പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. അപ്പോൾ അപ്പത്തിന് മാവ് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അപ്പം റെഡിയായി, കൂടെ ഒരു മുട്ടക്കറിയും ഉണ്ടാക്കി. ഞാൻ അപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്, അതൊന്നും നടന്നില്ല. അപ്പവും മുട്ടക്കറിയും കൊണ്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ബാക്കി എല്ലാവരും നേരെ ടി വിയുടെ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ എനിക്കൊരു ടെംപ്റ്റേഷനായി ടി വിയുടെ ഫ്രണ്ടിൽ പോയിരിക്കുക എന്നുള്ളത്. ഇവർ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം ഇവരുടെ കണ്ണ് കണ്ടോ എന്നെയൊക്കെ നോയിക്കൊണ്ടിരിക്കുന്ന മൊത്തം നേരം ടി വിയിലോട്ടാണ്. അപ്പം എനിക്കും ഇതുപോലെ സിനിമ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയൊന്നും നടക്കത്തില്ല, ഞാനിങ്ങനെ ഉഴപ്പി ഉഴപ്പി ഇരിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സിനിമ ആയതുകൊണ്ട് അക്വാമാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമ എങ്ങാണ്ട ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. നമ്മൾ സാധാരണ എല്ലാ വിശേഷ അവസരങ്ങൾക്കും അല്ലെങ്കിൽ ചില ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചയൊക്കെ വെക്കുന്ന ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അന്ന് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അന്നയ്ക്കൊക്കെ അപ്പം 2 അപ്പമാണ് ഇട്ട് കൊടുത്തത്. അത് അവൾ കഴിക്കാൻ തന്നെ ഏതാണ്ട് 1/2 മണിക്കൂറോളം എടുത്തു. അപ്പം ആനി പെട്ടെന്ന് തന്നെ കഴിച്ച് അവളുടെ ഫുഡടിയൊക്കെ പെട്ടെന്ന് തീരും. അന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കനെ ഞാൻ നെക്സ്റ്റ് അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബസ്മതി റൈസ് എല്ലാം വേവിച്ച് വെച്ചത്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകണം. ഇവർ ഇങ്ങനെ ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ മൊത്തം നേരം അടുക്കളയിൽ പോയി നിൽക്കുക എന്നുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലും, ടി വി കാണും, കുറച്ച് നേരം മൊബൈലിൽ കുത്തും, അത് കഴിഞ്ഞ് പിന്നെ വന്ന് ബാക്കി പരിപാടി ചെയ്യും. ഇപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പപ്പടം വറുത്തും, അതിനിടയ്ക്ക് ഞാൻ പിള്ളേരെ നോക്കാൻ പോയപ്പോഴത്തേക്ക് അവർ അവരുടെ മുറിയൊക്കെ ദേ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ കസേരയെല്ലാം ടേബിളെല്ലാം കൂടെ അടുക്കി പെറുക്കി വെച്ച് ചൈനയുടെ കൂടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടെ. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ അത് മുട്ടനടിയിലാണ് അവസാനിക്കുന്നത്. അന്നയുടെ സാധനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആനീനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അപ്പോൾ ആനി നല്ലോണം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മിക്കവാറും പ്രശ്നം സോൾവ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വരുവേ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ഞാൻ ഇറച്ചിക്കറി റെഡിയാക്കിയിട്ടുണ്ട്, അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇറച്ചി വേവിച്ചേച്ച് പിന്നീടാണല്ലോ മസാലയെല്ലാം ചേർക്കുന്നത്. ഇത് ഞാൻ മസാലയും കൂടെ ചേർത്തങ്ങ് ഇറച്ചി അങ്ങ് വെച്ച് ഒരൊറ്റ സ്ട്രെച്ചിനങ്ങ് സംഭവം തീരും. അപ്പോൾ അതിന് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, അത് 2 സെറ്റായിട്ടാണ് ചേർക്കുന്നത്. മൊത്തം ചേർക്കേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടെ 2 സെറ്റായിട്ട്. പപ്പം അത് ഇതിലോട്ട് ചേർക്കും, ആദ്യം ഇതിലോട്ട് ചേർക്കും. അതൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന, ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനിലോട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കും. കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട്, അതായത് ചിക്കന് വേണ്ട ഉപ്പുമൊക്കെ ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് സവോളയൊക്കെ അരിഞ്ഞ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് എന്താണ് മസാലയൊക്കെ ഒന്ന് പിടിച്ചിരിക്കുമല്ലോ. അപ്പം അതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പ
അത് കഴിഞ്ഞ് ഞാൻ കുക്കറിൽ തന്നെയാണ് ഇറച്ചി വെക്കുന്നത്. കുക്കറിൽ ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും രണ്ടും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് ബിരിയാണിയുടെ കൂടെ എനിക്ക് തോന്നി സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലതെന്ന് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഇട്ട് ഞാൻ സവോള ഒന്ന് വഴറ്റിയെടുക്കും. അപ്പം ഇപ്പം ഒരു കിലോ ചിക്കനാണ്, അതിന് ഏതാണ്ട് ഒരു 5 വലിയ സവോള അതാണിപ്പോൾ എടുത്തേക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റി അത് ഫുള്ളൊരു ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിനിടയ്ക്ക് ഉപ്പും, ഇതിന് വേണ്ട ഉപ്പ് നമ്മൾ സെപ്പറേറ്റ് ചേർക്കുന്നുണ്ട്, ചിക്കന് വേണ്ട ഉപ്പ് ഞാൻ അല്ലാണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പം സവോള ഇങ്ങനെ പച്ച മണമൊന്ന് മാറി കിട്ടിയാൽ മതി, അല്ലാതെ ഫുൾ ബ്രൗൺ ആയിട്ടൊന്നും മാറുമൊന്നും വേണ്ട. എന്നുവെച്ച് നമ്മൾ ഇടാൻ വെച്ചേക്കുന്ന മസാലയുടെ ബാക്കി പകുതി ഇതിലോട്ട് ഇട്ട് കുറച്ച് നേരം ഒന്ന് ചെറു തീയിലൊന്ന് എന്താണ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ ചിക്കനും കൂടെ അങ്ങ് ചേർക്കും. ഇങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്താണ് ഒരിത്തിരി വെള്ളം ഒഴിക്കത്തുള്ളൂ, വളരെ കുറച്ച് തൈ കാണുന്ന അത്രയും വെള്ളം ഒഴിക്കത്തുള്ളൂ. അത്രയും തന്നെ വേണ്ട, ഇത് പിന്നെ ഒരു ഒട്ടും വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പേടിയാണല്ലോ ഇങ്ങനെ കരിഞ്ഞെങ്ങാനും പോകുമെന്ന്. അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം, എന്താ ഇതിപ്പോൾ വെള്ളമൊന്നും ഇല്ല. അത്രയും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലൊന്നും വേണ്ട, അപ്പോൾ ഒരു 2 വിസിൽ മാക്സിമം അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടം വെള്ളം ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും ഗതികേടായാനെ. പിന്നെ നമ്മൾ ഇതെന്താ വെള്ളം വറ്റിക്കുകയോ ചെയ്യുന്നത്, തുറന്ന് വെച്ച് തീ ചെറിയ തീയിൽ വെള്ളം വറ്റിച്ചെടുക്കുകയോ ചെയ്യുന്നത്. പക്ഷേ അന്നേരത്തേക്ക് ഇറച്ചി അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം അതിനേക്കാളും നല്ല വെള്ളം ഇല്ലാണ്ട് തന്നെ പോകുന്നത്. ഇപ്പം മേടിക്കുന്ന ചിക്കൻ എല്ലാം ഫുൾ വെള്ളത്തിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചിക്കൻ കറി റെഡിയാക്കുന്നത്. മറ്റത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വേവിച്ച് പിന്നെ എടുത്തിട്ട് പിന്നെ സവോള വഴറ്റി, അപ്പോൾ അതെന്താ ഒരു ഒരു പച്ച ഇതിൽ തന്നെ ഇരിക്കും. ഒരു 2 ദിവസം കഴിഞ്ഞാലേ ആ ചിക്കൻ ഫുള്ള് മസാലയൊക്കെ പിടിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് ആദ്യം തന്നെ ഇതേ പരിപാടി തന്നെ നമ്മൾ മറ്റേ പോത്തിറച്ചി ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള പോലെ ക്യാരറ്റും സവോളയും വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. വേറെ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ ക്യാബേജ് ഇപ്പം മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ക്യാബേജ് കഴിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം ക്യാബേജ് ഫുള്ളി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എന്താണ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റും സവോളയും കൂടെ വഴറ്റിയെടുക്കുന്നത്. അതിലോട്ട് നമ്മുടെ ബിരിയാണി മസാല, നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടത്തില്ലേ ബിരിയാണി മസാല, അത് ഒരു 2 സ്പൂൺ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് നമ്മുടെ ബിരിയാണി റെസിപ്പി. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് ചള്ളാസ് ഉണ്ടാക്കി. ചള്ളാസ് മിക്കവർക്കും അറിയാം, സവോളയും പച്ചമുളകും എന്താണ് തക്കാളിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ തൈര് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ചള്ളാസ്. അപ്പോൾ ഇപ്പോൾ സമയം 2:30 ആയി. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ പണ്ടാണെങ്കിലും അമ്മച്ചി എല്ലാ കറിയും ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ടേബിൾ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു പരിപാടിയാണ്, എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോലിയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ബിജു മേടിച്ചിട്ടുണ്ടായിരുന്നു. കേക്കും പിന്നെ ക്രിസ്മസിന് അന്നുണ്ടാക്കിയ വൈൻ്റെ കുറച്ച് മിച്ചമുണ്ട്. അപ്പോൾ അതുകൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല ഭയങ്കര സെറ്റപ്പിൽ എന്താണ് ടേബിൾ സെറ്റ് ചെയ്തു. പിന്നെ ചട്ടിയൊന്നും മാറ്റാനൊന്നും പോയില്ല, അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട്, കാരണം ഇപ്പം തന്നെ വിശക്കുന്നു. അതുകൊണ്ട് ആ പരിപാടിയിലോട്ട് കഴിച്ചിട്ട് അപ്പോൾ ഇപ്പം എന്താണ് സ്ഥിരമായിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബിജുവിൻ്റെ ഒരു ഇതാണ് ഫോട്ടോ എടുക്കല്. അപ്പം ആനിയാണെങ്കിൽ അങ്ങ് സഹികെട്ട് നിൽക്കുവാണ് ഈ ഫോട്ടോ എടുത്ത് തീർന്നിട്ട് വേണം അവൾക്ക് കഴിക്കാൻ. അവളാണെങ്കിൽ ഭയങ്കര വൈൻ കൊതിച്ചിയാണ്. ഈ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഇങ്ങനെ വെമ്പി നിൽക്കുവാണ് ആ വൈൻ്റെ ഇതൊന്ന് എടുക്കാനായിട്ട്. കഷ്ണമായിട്ട് കട്ട് ചെയ്താൽ മതി. Snakes, lions, and sharks in the elevators.
അപ്പം അത്രേ ഉള്ളൂ. ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പോക്കും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് തന്നെയാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻ. അപ്പം അതിൽ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തത്. രാവിലെ പള്ളിയിൽ നിന്ന് എന്താണ് ലൈവ് ഉണ്ടായിരുന്നു, അത് കാണാൻ ഒത്തില്ല. കാരണം ഞാൻ 10 മണിക്ക് എണീറ്റത്, രാവിലെ 6 മണിക്കായിരുന്നു കുർബാനയുടെ കാര്യങ്ങളൊക്കെ. അതിനി ഇരുന്ന് വേണം കാണാൻ, ഇത് കഴിഞ്ഞിട്ട് വേണം ഇരുന്ന് കാണാനായിട്ട്. പിന്നെന്താണ്, പിന്നെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എന്താണ് കഴുത്തുവേനയൊന്നും അധികം ഇല്ലാതെ ഇരിപ്പുണ്ട്. എന്നാലും ഒരു കിറുങ്ങിയ ഇഫക്റ്റാണ്. അപ്പം ഭാഗ്യത്തിന് ഇപ്പം 2 ദിവസമായിട്ട് ഇതുവരെ ശ്വാസം മുട്ടലൊന്നും വന്നിട്ടില്ല. ഇനി എന്തായാലും നാളെ മറ്റന്നാളോ ഒന്ന് ഡോക്ടറെ പോയി കാണണം എന്നുണ്ട്. അപ്പം ലോക്ക്ഡൗൺ പിന്നെ നീട്ടിയത് കൊണ്ട് കാണാൻ എങ്ങനെ പോകുമെന്നൊക്കെ ഉള്ളതാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് മടിയാണ്. അനന്തപുരി ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. കാരണം ഒന്ന് ഡോക്ടർ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ഞാനവിടെ ചെന്നിട്ട് പിന്നെ പ്ലിങ്ങ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരണ്ടേ. അതുകൊണ്ട് പിന്നെന്താ, ഇപ്പം അന്നയുടെ മുഖം വല്ലാണ്ടായത് എന്താണെന്നറിയാവോ? അവളീ വൈന് നല്ലോണം വീര്യമായിട്ടുണ്ട്. അപ്പോൾ വീര്യം കൂടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മധുരമൊക്കെ അങ്ങ് പോയിട്ട് ഒരു കയ്പായിരിക്കും. അതങ്ങോട്ട് അന്നയ്ക്ക് ഇഷ്ടമില്ല. അപ്പം അവളത് കേക്ക് മുക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ആനയ്ക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ വൈൻ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനിയൊരു ഇത്തിരിയും കൂടെ ഉള്ളൂ, ഒരു അരക്കുപ്പിയും കൂടെ ഉള്ളൂ. അതിപ്പം തൽക്കാലം ഇന്നത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസ്റ്ററിൻ്റെ പരിപാടികൾ. നമ്മളൊരു എന്താണ് ഐസ്ക്രീമും കൂടെ കഴിച്ച് നമ്മുടെ ഈസ്റ്റർ അതിൻ്റെ എന്താണ് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചു. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്തായിരുന്നു വിശേഷം എന്നുള്ളതൊക്കെ പറയാം. അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബിജു ഇതിനിടയ്ക്ക് ഒക്കെ ആയിട്ട് വന്ന് പോയി ഒക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. മൊബൈലിൽ തന്നെ എടുത്തിട്ട് സ്നാപ്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വെച്ചിട്ട് എഡിറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുവാണെങ്കിൽ ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നല്ല ആപ്പാണ് കേട്ടോ. ഇപ്പം ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.